ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് സാധാരണ വാട്സാപ്പിൽ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അത് നമ്മുടെ സ്വന്തം വോയിസിൽ തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ വോയിസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഫീമെയിൽ വോയിസിലോ, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ മെയിൽ വോയിസിലോ, അല്ലെങ്കിൽ കുട്ടികളുടെ വോയിസിലോ, ഏത് വോയിസിലേക്കും നമുക്ക് നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്ത് ലൈവായിട്ട് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം. അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇനി ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് അയക്കുന്നതെന്നും നമുക്ക് വീഡിയോ തുടർന്നിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഒരു മൂന്നാല് ഓപ്ഷൻസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വോയിസ് മെസ്സേജ് എന്ന ഈ ഭാഗത്താണ് നമ്മുടെ സംഭവമൊക്കെ കിടക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മറ്റുള്ള സെറ്റിങ്സും ഓപ്ഷൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഓപ്പൺ ആൻഡ് ഔഡിയോ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ അലോ പെർമിഷനൊക്കെ ചോദിക്കും. നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ അഡ്വർടൈസ്മെൻ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഗാലറിയിലുള്ള വോയിസ് നോട്ടുകളൊക്കെ, വോയിസ് മെസ്സേജുകൾ, അതേപോലെ തന്നെ വോയിസ് നിങ്ങൾ MP3 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും വോയിസ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് വോയിസ് ചേഞ്ച് വരുത്താൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ മൈക്കിൻ്റെ ഒരു സിമ്പിൾ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ഈ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വോയിസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് മെസ്സേജർ എന്ന ഈ ഒരു ഐക്കണാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം കാണാം, ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. വീണ്ടും ഇവിടെ ഓക്കെ എന്ന ഭാഗം കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു സിമ്പിൾ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് ഈ മൈക്കിൻ്റെ സിമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മൈക്കിൻ്റെ സിമ്പിൾ നിങ്ങൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിതുപോലെ ഈ മൈക്കിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം സെൻഡ് ഡയറക്റ്റ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ടുണ്ടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ അകത്ത് പോയിട്ട് നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്താൽ ഫീമെയിലിലോ അല്ലെങ്കിൽ മെയിലിലോ ഏതെങ്കിലും വോയിസ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പിലൂടെ അയക്കുക? അതിപ്പോൾ സാധാരണ ഒരു വോയിസ് നമ്മൾ ഡയറക്റ്റ് അയക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വോയിസ് അയക്കുന്ന പോലെ തന്നെ അതേ ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെ വോയിസ് നമുക്ക് അയക്കാൻ സാധിക്കും. അതിന് നമുക്ക് ഇപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ അകത്ത് നിന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൂന്നാല് ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. നമുക്ക് മൈക്കിൻ്റെ ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും അക്സെപ്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് അക്സെപ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ഇവിടെ റെക്കോർഡിംഗ് ആണെന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് ആവും. ഒരു 10 സെക്കൻഡെങ്കിലും റെക്കോർഡിംഗ് ആകട്ടെ. അതിനുശേഷം ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പേര് ഒരു നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ വോയിസ് നോട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ഇവിടെ റെക്കോർഡിംഗ് ആണെന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് ആവും. ഒരു 10 സെക്കൻഡെങ്കിലും റെക്കോർഡിംഗ് ആകട്ടെ. അതിനുശേഷം ഇവിടെ ഞാൻ ഓക്കെ. ഇപ്പോൾ റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വോയിസ് ചേഞ്ച് ചെയ്തിട്ട് അയക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ മിനിമൈസ് ഒരു ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് ഇപ്പോൾ ആ ഐക്കൺ അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇതുപോലെ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. മൈ സേവിങ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ആ ഒരു വോയിസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ വലതുവശത്ത് ഒരു 3 ഡോട്ട്സ്, ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വലതുവശത്ത് ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓപ്ഷൻസുകൾ വരും. ഇവിടെ റീനെയിം കൊടുക്കണമെങ്കിൽ റീനെയിം കൊടുക്കാം, അതുപോലെ തന്നെ എഡിറ്റ്, ഡിലേറ്റ്, റിംഗിങ് ടോൺ, അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, ഷെയർ. ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ഇപ്പോൾ ഓണായിട്ടുണ്ടാവും. അതൊന്ന് പൗസ് ചെയ്യാം. നമുക്കിപ്പോൾ വോയിസ് ചേഞ്ചർ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും, മെയിൽ വേണമെങ്കിൽ മെയില്, വോയിസ് വേണമെങ്കിൽ വോയിസ്, അതുപോലെ തന്നെ ബേബി, ചെറിയ കുട്ടികളുടെ സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വാലറ്റ് ഇ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളുടെ സൗണ്ടിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ കുട്ടികൾ സൗണ്ടിലേക്ക്. ഓക്കെ, അതുപോലെ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ വോയിസ് മെയിൽ വോയിസ് ഇപ്പം ഫീമെയിൽ വോയിസിലേക്ക് ഇപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ എഫക്റ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇവിടെ സെൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറിജിനൽ അതുപോലെ തന്നെ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ തന്നെ നിങ്ങൾക്ക് തിയേറ്റർ, ഏത് എഫക്റ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എഫക്റ്റ് കൊടുത്തിട്ട് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനും സാധിക്കും. ഞാനിപ്പോൾ എഫക്റ്റുകളൊന്നും കൊടുക്കുന്നില്ല. മുകളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫീമെയിലിൻ്റെ വാലറ്റ് ഇ വാൽ ഇ എന്ന ഒരു ഓപ്ഷനിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കേൾക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് എന്ന് കാണാം. സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് ഇവിടെ മേലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒറിജിനൽ വോയിസ് ഇതാണ്. ഒറിജിനൽ വോയിസ് ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ എഡിറ്റ് ചെയ്തത് നമ്മൾ വാട്സാപ്പിലേക്ക് നേരിട്ട് അയക്കുക എന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈക്ക് സിമ്പിൾ വീണ്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 2 ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത വോയിസും ഒറിജിനൽ വോയിസും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ 1, 2 എന്ന നമ്പർ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമുക്കിപ്പോൾ സംശയം ഉണ്ടാവും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എഡിറ്റ് ചെയ്ത് ഏതാണെന്ന്. നമുക്ക് ഇത് പ്ലേ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്പർ 1 തന്നെയാണ്, മുകളിലുള്ളത് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത വോയിസ്. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വോയിസ് നമ്മളിപ്പം അയക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ വോയിസ് ലൈവായിട്ട് അയക്കുന്ന പോലെ തന്നെ എങ്ങനെയാണ് അയക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഇത് കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴോട്ടേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ മൈക്ക് സിമ്പിൾ ഉണ്ടല്ലോ വാട്സപ്പിൻ്റെ, ഈ മൈക്ക് സിമ്പിൾ ഓണാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം വീണ്ടും ആ വോയിസ് അയക്കുകയാണ്. ഇനി നമുക്കൊന്ന് അത് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ അയച്ച വോയിസ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞ് അയക്കുന്ന പോലെ തന്നെ നമുക്ക് ഏത് വോയിസ് ചേഞ്ച് ആക്കിയിട്ട് വേണമെങ്കിലും ഇതുപോലെ മറ്റുള്ള നമ്മുടെ സുഹൃത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായിട്ട് അത് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലത്തുള്ള ടെക് വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ അറിവുമായി പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.